السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല മുഹറം 10 നോമ്പെടുത്ത എല്ലാവരുടെ നോമ്പും അള്ളാഹു കബൂലാക്കട്ടെ. മുഹറം 10 നോമ്പിൻ്റെ ഒരു മഹത്വം ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കുന്നതാണ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ എത്ര പാപം ചെയ്തു, അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ള ഒരു വഴിയാണ് വുളൂ ചെയ്യുക എന്നുള്ളത്. മുഅ്മിനനല്ലാതെ വുളൂ ദാഇമാക്കാൻ കഴിയുകയില്ല എന്നാണ്. അങ്ങനെ മുഅ്മിനിൻ്റെ ലക്ഷണങ്ങൾ ഒരുപാടുണ്ട്. പള്ളിയിൽ ഒരുപാട് നേരം ഇരിക്കുക, അത് മുഅ്മിന് മാത്രമേ കഴിയൂ. എപ്പോഴും വുളൂ കൊണ്ട് നടക്കുക, അത് മുഅ്മിന് മാത്രമേ കഴിയൂ. അതുപോലെ നമ്മുടെ സംസം വെള്ളം ധാരാളം വയറ് നിറച്ച് കുടിക്കുക, ഇതൊക്കെ മുഅ്മിനെ കഴിയുകയുള്ളൂ, മുനാഫിഖിന് കഴിയുകയില്ല. ഇതുകൊണ്ടൊക്കെ നമുക്ക് നമ്മുടെ ഈമാൻ അളക്കാവുന്നതാണ്. ഇരിക്കട്ടെ, അങ്ങനെയുള്ള മുഅ്മിനിൻ്റെ വലിയ ഒരു കർമ്മമാണ് വുളൂ ചെയ്യുക എന്നുള്ളത്. വുളൂ ഇല്ലാതെ നിസ്കാരം ശരിയാകില്ല. നിസ്കാരത്തിൻ്റെ ഷർത്താണല്ലോ വുളൂ. അതുകൊണ്ട് വുളൂ എടുക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വുളൂ എടുക്കുന്നതോടുകൂടെ നമ്മുടെ മുഖം കഴുകുന്നതോടുകൂടെ കണ്ണുകൊണ്ട് കണ്ട എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല ചെറുദോഷങ്ങളെല്ലാം പുറത്തു തരും. കണ്ണുകൊണ്ട് നമ്മൾ കണ്ട ദോഷങ്ങൾ മുഖം കഴുകുന്നതോടുകൂടെ, അതിന് കണ്ണിൻ്റെ ഉള്ള് കഴുകണം എന്നില്ല. കണ്ണിൻ്റെ ഉള്ള് കഴുകണം എന്നില്ല എന്ന് മാത്രമല്ല, വുളുവെടുക്കുന്ന സമയത്ത് കണ്ണിൻ്റെ ഉള്ള് കഴുകൽ കറാഹത്താണ് എന്ന മസ്അല നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ കൈ കഴുകുന്നതോടുകൂടെ കൈ കൊണ്ട് ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടും. കാല് കഴുകുന്നതോടുകൂടെ കാൽ കൊണ്ട് ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടും. കാര്യമായി കണ്ണ്, കൈ, കാല് ഇതുകൊണ്ടാണല്ലോ പാപം ചെയ്യൽ. ഇതെല്ലാം നമുക്ക് പൊറുക്കപ്പെടാൻ പര്യാപ്തമാണ്. നല്ല ബിസ്മിയും ഹംദൊക്കെ ചൊല്ലിയിട്ട് പരിപൂർണമായ കോലത്തിൽ സമ്പൂർണമായ രീതിയിൽ വുളുവെടുത്താൽ, വുളുവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ മീശയിൽ, താടിയിൽ ഒക്കെ, തലയിലൊക്കെ ചായം പൂശാറുണ്ട്. കറുത്ത ചായം കൊടുക്കൽ ഹറാമാണ്. യുദ്ധത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അത് കറുപ്പ് ചായം നമുക്ക് പറ്റുക. അല്ലാതെ ഉള്ള ചായങ്ങൾ നമുക്ക് അനുവദനീയമാണ്. മൈലാഞ്ചി ഇടൽ, വെളുത്ത താടിയിലൊക്കെ മൈലാഞ്ചി ഇടൽ സുന്നത്തുമാണ്. അപ്പോൾ ഈ കറുത്ത ചായം തേക്കുക എന്ന് പറഞ്ഞാൽ ഹറാമാണ് എന്നത് ഒരു വഴി. രണ്ടാമത്തെ വിഷയം, ചിലപ്പോൾ നമ്മൾ ഈ കറുപ്പ് ചായം തേച്ചാൽ ചിലപ്പം വുളുവിൻ്റെ വെള്ളം ചേരലിനെ തടയുന്ന മഷിയാണെങ്കിൽ അത് വുളുവും കുളിയൊന്നും ശരിയാവുകയില്ല എന്ന ഗൗരവമേറിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അത് കറുപ്പ് തേക്കൽ ഹറാമാണ് എന്നത് ഒരു വിഷയം. രണ്ടാമത്തെ കാര്യം, ഇനി ഏത് കളറാണെങ്കിലും വുളുവിൻ്റെ വെള്ളത്തിനെ തടയുന്നതാണെങ്കിൽ ആ കാരണം കൊണ്ട് അത് തെറ്റായി മാറും. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ താടി കറുത്തവരൊക്കെ ഉണ്ടെങ്കിൽ, വെളുത്തവരൊക്കെ ഉണ്ടെങ്കിൽ മറ്റു കളറുകൾ തേച്ചോപ്പോ അല്ലെങ്കിൽ മറ്റ് വുളുവിൻ്റെ വെള്ളം ചേരലിന് തടസ്സം നിൽക്കാത്ത കളറുകൾ തേക്കുന്നതിന് വിരോധമില്ല. അതുകൊണ്ട് വുളുവെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ പല്ല് തേക്കുക എന്ന് പറഞ്ഞ സുന്നത്ത് നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അത് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു എന്ന്. അതിൽ വളരെ പ്രധാനമായതിൻ്റെ ഗൗരവം നമുക്ക് ഫതുൽമൈന നോക്കിയാൽ മനസ്സിലാവും. പല്ലില്ലാത്തവന് പോലും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. ഉള്ള മോണയിൽ അത് ആ ബ്രഷിനൊന്ന് നടത്തിയാൽ, എന്നാലും ആ സുന്നത്ത് എടുക്കണം എന്നാണല്ലോ ആ പറയുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ രണ്ട് മൂന്ന് മസല വുളുവെടുക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വുളുവെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു വലിയ പ്രതിഫലം, നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ ആ വുളു തന്നെ ധാരാളം മതി. അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.